അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് റെപ്പീഷ്യ പ്ലാനിനെ കുറിച്ചുള്ള വീഡിയോ, ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഈ കാണുന്ന എപ്പിഷ്യ പ്ലാന്റ് കണ്ടില്ല, നല്ല ഫ്ലവറിങ്ങോട് കൂടി നിൽക്കുന്ന പ്ലാന്റ്സാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഇതേപോലെ നമ്മളെ വീട്ടിലുള്ള പ്ലാന്റ്സിന് ഇത്രയും ബുഷിയായിട്ടും ഫ്ലവറിങ്ങോടെ നിർത്തണം ഇങ്ങനെ നിലയും കാണിക്കുന്നത് കേട്ടോ. അപ്പം ദാ ഈ കാണുന്ന പ്ലാന്റ്സിൽ ഒരൊറ്റ ഫ്ലവർ പോലും ഇല്ല. അപ്പം ഇതെങ്ങനെയാണ് ഇങ്ങനെ ആവാനുള്ള കാരണമെന്നും, അതേപോലെ ഇതിൻ്റെ ഇലകളൊക്കെ ചെറുതാവാനുള്ള കാരണം എന്താണെന്നും, അതിന് എപ്പിഷ്യ പ്ലാന്റ്സുകൾക്ക് ഇലകൾക്കൊക്കെ അതേപോലെ കരിച്ചിൽ വരാനുള്ള കാരണം എന്താണെന്നൊക്കെ ഉള്ളത് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇതിൻ്റെ ഇതേപോലെ ഫ്ലവറിങ് ഇല്ലാതെ ഇത്രയും ബുഷിയായിട്ട് ഇത് ഫ്ലവറിങ് ഇടാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ചൂട് തന്നെയാണ്. നേരിട്ടുള്ള സൂര്യപ്രകാശം കിട്ടുന്നതല്ലെങ്കിലും ഇതിനുള്ള ചൂട്, നല്ല പോലെ ഒരു മരത്തണൽ പോലും ഇല്ലാത്ത അന്തരീക്ഷത്തിൽ നിന്നുള്ള ഈ ചൂടാണ് അതിന് ഫ്ലവറിങ് ഇല്ലാതൊക്കെ ഉള്ള കാരണം കേട്ടോ. അപ്പം ഇതൊക്കെ ഞാനിപ്പം ഒരു ഒന്നര മാസം മുന്നേ, ഒരു 10-40 ദിവസമായിട്ടുള്ളൂ കേട്ടോ. അപ്പം അന്ന് നട്ട ചെടിയാണ്. ഇപ്പം നല്ല പോലെ ഒരു വെർട്ടിക്കൽ പോട്ടിലാണെങ്കിലും അത് നല്ല പോലെ ബുഷിയായിട്ട് തന്നെ വന്നിരിക്കണ ആ പ്ലാന്റ്, ആ പോട്ടിനെ കവിഞ്ഞ് പ്ലാന്റ് വളർന്നിരിക്കണ കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം എന്ന് പറയുകയാണ്, ഇതിനെ നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ വെക്കാൻ പാടില്ല, അതേപോലെ നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കാൻ പാടില്ല. പിന്നെന്ന് പറഞ്ഞാൽ നല്ല പോലെ മഴ പെയ്യണ സമയത്ത് നല്ലൊരു ഷെയ്ഡിക്ക് മാറ്റി വെക്കുക. പോട്ടിൽ വെച്ച പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഷെയ്ഡിക്ക് മാറ്റി വെക്കാൻ നോക്കണം കേട്ടോ. ഇന്നെങ്കിൽ മാത്രമുള്ളൂ ഈ പ്ലാന്റ്സിന് അധികം ലൈഫ് കിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ നല്ല ഷെയ്ഡുള്ള ഒരു തണലുള്ള ഭാഗത്താണ് നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഇതിന് ഗ്രൗത്ത് വളർച്ചയും കിട്ടും. പിന്നെ അതേപോലെ നല്ല പോലെ പൂക്കൾ നിറഞ്ഞിട്ട് നല്ല ഭംഗിയോടെ നിൽക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ അതിൻ്റെ ലീഫുകൾക്കൊക്കെ നല്ല പ്രത്യേക വലിപ്പം തന്നെ കാണും കേട്ടോ, അത് തണലത്ത് നിൽക്കുന്നതാണെങ്കിൽ. പിന്നെ അതിൻ്റെ പൊട്ടി മിശ്രിതം കൂടി ഒന്ന് ക്ലിയർ ആയാൽ മാത്രം മതി കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ ഫ്ലവറിങ് കിട്ടുന്ന ടൈം എന്ന് പറഞ്ഞാൽ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് കേട്ടോ. അന്നേരം ഇത് നല്ല പോലെ ഫ്ലവറിങ് ആവും. അപ്പോൾ ദാ ഇതൊക്കെ ഇതേപോലെ വെർട്ടിക്കൽ പോട്ടിൽ നട്ട പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിന്നിരിക്കണ. അപ്പോൾ ഇതേപോലെ ഇങ്ങക്കും നട്ട് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഇതിൻ്റെ പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് പല വിധത്തിലുണ്ട് കേട്ടോ. നമുക്കിന്ന് പല പല കളറിലും ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്കിന്ന് ലഭ്യമാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഈ രണ്ട് വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ ബട്ടൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യാതെ കാണുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതിൽ നിന്ന് ഒരു ചെറിയ ഒരു തണ്ട് തിമ്മുന്ന് മുറിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു ഏതെങ്കിലുമൊക്കെ ഒരു തൂമ്പ് ഭാഗം നമുക്കിതിനെ മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതിന് ചെടിക്ക് നമ്മൾ കാണാത്തൊരു ഭാഗത്തു നിന്നും ഇതേപോലെ ഒരു കട്ടിങ്സ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ നമ്മൾ എടുക്കാൻ നോക്കാം കേട്ടോ. പറ്റ ശോഷിച്ചതായാലും നമുക്കത് വളർന്ന് കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അത്യാവശ്യമൊക്കെ ഒന്ന് നല്ലത് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വളരുകയും ചെയ്യാം. അതേപോലെ ഇതേപോലെ ശിഖരങ്ങളില്ല നോക്കിയെടുക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഹാങ്ങിങ് ആക്കി എടുക്കാനും കൂടി പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് കണ്ടില്ല, ഇത് ഇതേപോലത്തെ ഒരു തണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ നമ്മൾ വട്ടത്തിൽ വലിയൊരു പോട്ടിലാണ് നടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ അധികം ശിഖരങ്ങൾ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ചുറ്റും വട്ടത്തിലാക്കി നട്ടു പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോട്ട് കാണാത്ത രീതിയിൽ നമുക്കത് ബുഷിയായിട്ട് വളർന്നു വരും കേട്ടോ. അപ്പോൾ ദാ ഞാനിവിടെ മണ്ണും മണലും ചാണകപ്പൊടി ചകിരിച്ചോറും കൂട്ടിയാണ്ടുള്ള ഒരു പൊട്ടി മിശ്രിതമാണ് കേട്ടോ ഇവിടെ എടുത്തത്. നല്ല പോലെ ചാണകപ്പൊടി എടുക്കരുത് കേട്ടോ, അങ്ങനെ ആയി കഴിഞ്ഞാലും ചെടി ചീഞ്ഞു പോകും കേട്ടോ. ഒരു കുറച്ച് പാകത്തിന് മാത്രം ഞാൻ പോട്ടിങ് നേരത്തെ തയ്യാറാക്കി വെച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ കുറേ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പം അതിൻ്റെ ബാക്കി ഉണ്ടാകുമല്ലോ, അപ്പോൾ അതാണ് ഞാൻ ഈ പോട്ടിക്ക് മാറ്റിയത് കേട്ടോ. അപ്പോൾ നമ്മൾ മണ്ണ് മണല് ചാണകപ്പൊടി കുറച്ച് മാത്രം കേട്ടോ, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ചകിരിച്ചോറും കൂടി കൂട്ടിയിട്ട് ഇതേപോലെ നട്ടതിൻ്റെ ശേഷം നമ്മൾ വെറുതെ ഒന്ന് മണ്ണിക്ക് ആഴ്ത്തി കൊടുക്കുക. നല്ല പോലെ അങ്ങോട്ട് ആ തൂമ്പ് താഴ്ന്ന രീതിയിലാക്കും ചെയ്യരുത്, ഒന്ന് വേര് പിടിക്കുന്ന രീതിയിലും എല്ലാം ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് വെള്ളം കൂടി തെളിച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ലൊരു ഷെയ്ഡിക്ക് മാറ്റി വെച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ഇതിന് വേരൊക്കെ വന്ന് ഇത് വളർച്ചെടുക്കാൻ തുടങ്ങും കേട്ടോ. അപ്പം ഇത്ര മാത്രമുള്ള പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇതേപോലെ നിങ്ങൾ നട്ടിട്ട് നിങ്ങൾ എന്താ ഒരു ഷെയ്ഡിക്ക് മാറ്റി വെക്കുക. അതിൻ്റെ വളർത്തലും ഇതേപോലെ ഷെയ്ഡിൽ തന്നെ ആക്കണം കേട്ടോ. ഇന്നെങ്കിൽ മാത്രമുള്ള അതിന് ഫ്ലവറിങ് വരിക. പിന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ്സിനെ നിങ്ങൾ കണ്ടില്ലേ, ഇത് ഇതേപോലെ ശോഷിച്ച് ഒരു ദിവസം ഒരു നേരത്തെ
എത്തെങ്കിലും നമ്മൾ വാട്ടർ കൊടുക്കാത്തതിൻ്റെ ഒരു കാരണമാണ് ഈ ചെടി ഇതേപോലെ വാടി നിൻ്റെ പൂവും കാര്യങ്ങളൊക്കെ വാടിയിരിക്കുന്നു കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് ഏജ്ഡ് ആയൊരു പ്ലാന്റ്സ് ആണ്. ഇതേപോലെ നിന്നുകൊണ്ട് നമ്മൾ പ്ലാന്റ്സ് നശിച്ചു പോവാതിരിക്കാൻ നമ്മൾ ഈ പ്ലാന്റ്സിനെ മാറ്റി മാറ്റി നട്ടുകൊണ്ടേ നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ നമ്മൾ ചാണകം കലക്കിയിട്ട് നല്ലപോലെ നേർപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ഇടയ്ക്കൊക്കെ മാസത്തിൽ ഒരു തവണയെങ്കിലും കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചാണകം ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ മുട്ടത്തോടും പഴത്തിലേക്ക് ഇട്ടിട്ട് ഫെർട്ടിലൈസർ ഉണ്ടാക്കുമല്ലോ, ആ ഫെർട്ടിലൈസറെങ്കിലും നമ്മൾ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാന്റ്സിന് ഫ്ലവറിങ് കിട്ടണതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും അസ്സലാമു അലൈക്കും.